ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ശ്രം കാർഡ് എടുത്തോ എല്ലാവരും? ഈ ശ്രം കാർഡ് എടുത്താൽ എന്തൊക്കെ ആനുകൂല്യം കിട്ടണമെന്നുള്ള അറിയോ? നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുള്ളത്? എന്നാലേ ഇപ്പോൾ ഒരേ ഒരു ആനുകൂല്യം അതിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. എന്തറിയോ അത്? ഈ ശ്രം കാർഡ് എടുത്തവർക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ ഫാമിലിക്ക് 2 ലക്ഷം രൂപ കിട്ടും. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്നതിൻ്റെ വാർഷിക പരിസംഖ്യ 12 രൂപ വരുന്ന ഒരു ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് ഫ്രീയാണ്. ഈ ഒരൊറ്റ ആനുകൂല്യമാണ് ഈ ശ്രം കാർഡ് വഴിയുള്ള ഉപഭോക്താക്കൾക്ക് ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 2022 ജനുവരി 4-ാം തീയതിയാണ്. വേറെ ഒരു ആനുകൂല്യവും ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഓരോരുത്തർക്കായിട്ട് പലവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് കിട്ടിയിട്ടുള്ള അറിവ്. അതിൽ തന്നെയുള്ള ഒരു സംഭവമാണ് അസംഘടിത തൊഴിലാളികൾക്കായിട്ടുള്ള ഈ ശ്രം പദ്ധതിയിൽ ഉള്ള ആൾക്കാർക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി. അതിനു മുന്നേ ഈ ശ്രം കാർഡ് എടുക്കാത്തവർ ഇപ്പോൾ തന്നെ പോയിട്ട് എടുക്കുക. ചിലർ ചോദിക്കാറുണ്ട് ഈ ശ്രം കാർഡിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാ ഈ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നു മാഷേ? നമുക്ക് ഫോണിലൂടെ 3 മിനിറ്റിൽ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ചെയ്യൂ, ഇതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾക്ക് 3000 രൂപ പെൻഷൻ പദ്ധതിയിലേക്ക് പോകാം അല്ലേ? ഫുള്ളായിട്ട് കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. മാത്രവുമല്ല ഇത് സബ്സ്ക്രൈബ് ചെയ്യാനേ ഞാൻ പറയില്ല, പക്ഷെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് ഈ പദ്ധതി? അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്കുള്ള പദ്ധതിയാണല്ലോ ഈ ശ്രം കാർഡ്. ഈ ശ്രം കാർഡ് എടുത്തവരിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി. മനസ്സിലാക്കുക, അസംഘടിത തൊഴിലാളികൾക്കായിട്ട് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ പദ്ധതികളിൽ ഒന്നാണ് കേട്ടോ ഇത്. എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു രീതി. ഈ സ്കീമിൽ ചേർന്ന എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം 3000 രൂപ പെൻഷൻ കിട്ടും. ഇനി അതിനുശേഷം ഈ ഉപഭോക്താവ് മരിക്കുകയാണെങ്കിൽ അവരുടെ പങ്കാളിക്ക് പകുതി 1500 രൂപ പെൻഷൻ കിട്ടും. ഈ പദ്ധതിയിൽ എപ്പോൾ വേണമെങ്കിൽ ചേരാനും വിഡ്രോ ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും അത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ 10 വർഷത്തിന് മുന്നേ ആണെങ്കിൽ നമുക്ക് അടച്ച പൈസ തിരിച്ചു കിട്ടും. 10 വർഷത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ അടച്ച പൈസയ്ക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് തിരിച്ചു കിട്ടുക. പിന്നെ 60 വയസ്സിന് മുന്നേ ഉപഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ പങ്കാളിക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഈ സ്കീം വരുന്നത്. പദ്ധതിയിൽ ചേരുന്നതിന് ദാ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ ഓരോ ഏജിലുള്ളവരും 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർ ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു തുക. 18 വയസ്സുള്ള 55 രൂപയാണ് അടയ്ക്കേണ്ടത് മാസം തോറും. 40 വയസ്സുള്ളതാണെങ്കിൽ മാസം തോറും 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു തുക കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടും. ഇത് കൃത്യമായിട്ട് എല്ലാ മാസവും അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ 60 വയസ്സ് മുതൽ നമുക്ക് പെൻഷൻ കിട്ടും. ഒരു എക്സാമ്പിൾ പറയട്ടെ, 40 വയസ്സുള്ള ഒരാള് 200 രൂപ വെച്ച് അടയ്ക്കുകയാണെന്ന് കരുതുക. ഒരു വർഷം എത്രയായി? 2400 അല്ലേ? അങ്ങനെ 20 വർഷം, 20 വർഷം വേണമല്ലോ 60 വയസ്സാകാൻ. 20 വർഷം വരെ 48000 രൂപ അദ്ദേഹം അടച്ചിട്ടുണ്ടാകും, ശരിയല്ലേ? ആ ആൾക്ക് 60-ാമത്തെ വയസ്സ് മുതൽ പെൻഷൻ കിട്ടും. 3000 രൂപ വെച്ചിട്ട് ആദ്യ വർഷം തന്നെ 36000 കിട്ടിട്ടോ. ഇത് അവിടുന്ന് മരണപ്പെടുന്നത് വരെയും അദ്ദേഹത്തിന് പെൻഷൻ കിട്ടും. മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പങ്കാളിക്കും പെൻഷൻ കിട്ടും. വളരെ ചെറിയ തുകയ്ക്ക് നമുക്ക് നല്ലൊരു തെറ്റില്ലാത്തൊരു പെൻഷൻ കിട്ടും. പിന്നെ 3000 കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 500 രൂപ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. മക്കളോ അങ്ങനെ ആരും നമ്മളെ നോക്കാനില്ലെങ്കിലും 3000 രൂപയ്ക്ക് കഞ്ഞി കുടിച്ചു പൊയ്ക്കൂടെ? അത്രയൊക്കെയാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ടാവുക. ഇനി പദ്ധതിയിൽ ചേരാൻ എന്തൊക്കെ വേണ്ടേ? മൊബൈൽ നമ്പർ വേണം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വേണം, ആധാർ കാർഡ് വേണം. ഇത് മൂന്നും കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള CSC കോമൺ സർവീസ് സെന്റർ, ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കിത് ചെയ്തുതരും. എല്ലാ മാസവും തുടർച്ചയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാനും പറ്റും, അതവർ ചെയ്തു തന്നോളും. അപ്പോൾ എല്ലാവരും പ്രധാനമന്ത്രി ശ്രം യോഗി മന്ധൻ യോജന എന്നുള്ള ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുക. ഇനി 3000 രൂപ വലിയൊരു തുകയല്ല എന്ന് ചിന്തിക്കുന്നവരോട് പ്രത്യേകം പറയട്ടെ, കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിൽ 2000 രൂപ, 4 മാസത്തിലൊരിക്കൽ 2000 രൂപ കൊടുക്കണു എന്ന് പറഞ്ഞപ്പോഴും ആൾക്കാർ ഇത് തന്നെ പറഞ്ഞത്. 2000, അതായത് 1 വർഷത്തിൽ 6000 വെച്ച് ജീവിക്കാൻ പറ്റുമോ, കാര്യമുണ്ടോന്നൊക്കെ നോക്കൂ. ഈ ജനുവരി 1 കിസാൻ സമ്മാൻ നിധിയിൽ ചേർന്നവർക്ക് എല്ലാവർക്കും 20000 രൂപ കിട്ടിക്കഴിഞ്ഞു. 20000 രൂപ വലിയ തുകയല്ലേ? ഇതൊന്നും ചെയ്യാതെ നമുക്കൊരു ഗവൺമെന്റ് തരുന്ന തുകയാണ് അല്ലേ. അതേപോലെ തന്നെയാണ് ഈ പെൻഷൻ പദ്ധതി. 55 രൂപ അല്ലെങ്കിൽ 200 രൂപ എന്നുള്ളത് അടയ്ക്കാൻ പറ്റുന്നവർ മാസം അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് 60 വയസ്സുള്ള ഒരു പെൻഷൻ കിട്ടും. ഒരു ചെറിയ ഒരു സമാധാനം നമുക്ക് കിട്ടും. പറഞ്ഞ പോലെ വലിയ ആഡംബര ജീവിതമൊന്നല്ലെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ശ്രമിൽ ചേർന്നവർ എല്ലാവരും ഇതും പറ്റിയാൽ ചേരുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അതിനു മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഓൺലൈൻ അങ്ങാടി എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അറിയുമായിരിക്കും പലർക്കും, അറിയാത്തവർക്കായിട്ടാണ്.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 12,000-ൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ശൃംഖലയാണ്. ഇതിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള പരസ്യങ്ങളെല്ലാം ഇതിൽ കാണാൻ പറ്റും. നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്യം ചെയ്യാനും പറ്റും. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങുവാനും വിൽക്കുവാനും ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യാൻ ഇതിലൂടെ പറ്റും. ഇതിലെങ്ങനെ ചേരുക എന്നുള്ളതല്ലേ. താഴത്ത് ഈ ഹെഡിങ് ഇല്ലേ, അതിൻ്റെ താഴത്ത് വലത് സൈഡ് ഒരു കുഞ്ഞ് ആരോ ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കുറേ കാണും. ഇതിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ തന്നെ ഓൺലൈൻ അങ്ങാടി എന്ന് പറഞ്ഞിട്ട് 2-3 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർ ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പരസ്യം ചെയ്യണമെങ്കിൽ അതിൽ അഡ്മിൻ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ നമ്പർ ഓർത്ത് വയ്ക്കുക, 9003059003. ഇതിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലും മതി. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും എന്നെയും കോൺടാക്ട് ചെയ്യാം. കഴിയുന്നതും വാട്സപ്പ് ചെയ്യൂ. എൻ്റെ നമ്പർ 808-65-65-65-3. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തന്നിരിക്കും. റിപ്ലൈ തരുന്നതിന് വേണ്ടി തന്നെയാണ് എൻ്റെ സ്വന്തം നമ്പർ ഇവിടെ തരുന്നത്. പ്രിയപ്പെട്ടവരെ, അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം, നിങ്ങൾക്കും എന്തെങ്കിലും അറിവുകൾ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാം. നിങ്ങൾ പറയുന്ന ആ അറിവ് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുമെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ദയവായിട്ട് എന്നെയും സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ നിങ്ങൾ എന്നെയും സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അടുത്ത വീഡിയോയിൽ അടുത്ത അറിവുമായിട്ട് അടുത്ത് തന്നെ കാണാം. ലോകസംസ്ഥ സുഖിനോ ഭവന്തു.